ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് കാരറ്റ് ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലം റെസിപ്പിയാണ്, എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു ഐറ്റം ആണ് കേട്ടോ ഈ കാരറ്റ് ഹൽവ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 4-5 കാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വീട്ടിലുണ്ടായിരുന്ന കാരറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ കാരറ്റ് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ നല്ല വണ്ണം ഷ്രെഡ് ചെയ്ത് വെക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഗീ വേണം, ഒരു 3-4 ഏലക്കായ് വേണം, പഞ്ചസാര, പാല്, ഇത്രയുമാണ് നമുക്ക് വേണ്ടിയ ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ നമ്മുടെ പാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഗീ ചേർത്ത് കൊടുക്കുക കേട്ടോ. നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുന്നതായിരിക്കും നന്നാവുക. അപ്പം നോൺ സ്റ്റിക്ക് പാനൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഞാൻ എന്താ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽമാൻ ഗീയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് RKGയോ അല്ലെങ്കിൽ നമ്പീഷൻ നെയ്യോ ഏതും യൂസ് ചെയ്യാം. ബെറ്റർ എനിക്ക് തോന്നുന്നത് മിൽമ ഗീ ആണ്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാരറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈ നെയ്യിലേക്ക് നമ്മുടെ കാരറ്റ് ഇട്ട് നല്ല വെണ്ണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഗീ അതിൽ കംപ്ലീറ്റ് സ്പ്രെഡ് ആവുന്നത് വരെ ഇത് സോട്ട് ചെയ്തെടുക്കണം. ഒരു 5-10 മിനിറ്റ്സോ അല്ലെങ്കിൽ 5 മിനിറ്റ്സ്, മിനിമം ഒരു 5 മിനിറ്റ്സ് എങ്കിലും നല്ലോണം സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പഞ്ചസാരയാണ്. ഒരു 1/2 കപ്പ് ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ഷുഗറിലേക്ക് ഞാനിത് ഇതിലേക്ക് ഏലക്കായി പഞ്ചസാരയുടെ കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് കേട്ടോ. അതാണ് ഈ ഒരു പൗഡേർഡ് ഷുഗർ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചേർക്കാം, ഞാനിങ്ങനെയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ല വെണ്ണം മിക്സാക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ പഞ്ചസാര ഈ ഒരു ക്യാരറ്റിലേക്ക് നല്ല വെണ്ണം മിക്സ് ആവുന്നത് വരെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ പഞ്ചസാര ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതേപോലെ അതിൽ നിന്ന് വാട്ടറൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുള്ളത് കാണാം കേട്ടോ. അപ്പോൾ ഒരു സിറപ്പൊക്കെ ഒന്ന് നല്ലവണ്ണം പുറത്തേക്ക് വന്നതിന് ശേഷം ഇതിലേക്ക് നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ പാലാണ്. അപ്പം നല്ല വെണ്ണം ഇതാ ഇതേപോലെ വഴറ്റിയിട്ട് നമ്മൾ ക്യാരറ്റ് അതിൽ നിന്ന് ശരിക്കും നല്ല സിറപ്പിലൊന്ന് മിക്സായിരിക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ പഞ്ചസാര ആ ക്യാരറ്റിലൊക്കെ കിടന്ന് നല്ല വെണ്ണം ഒന്ന് സൂപ്പർ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പാല് ചേർക്കാനുള്ള ഒരു 1/2 കപ്പ് മിൽക്കാണ് കേട്ടോ. അതുകൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല വെണ്ണം അത് വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അടി പിടിക്കരുത്, അത് നല്ല പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം കൈയെടുക്കാതെ നല്ല വെണ്ണം ഇളക്കി ഇങ്ങനെ ആ പാല് കംപ്ലീറ്റ് വറ്റുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കാരറ്റ് ഹൽവ ഇവിടെ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് തണുത്തതിന് ശേഷമാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി ചൂടോടുക്കെ തന്നെ അത് കഴിക്കാം. ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനതൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കാരറ്റ് ഹൽവ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത കാരറ്റ് ഹൽവ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ മേലെ ഒരു ഹൈലൈറ്റ് ആയിട്ടൊരു കോമ്പിനേഷൻ ഞാൻ ആഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ വാനില ഐസ്ക്രീം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാനില ഐസ്ക്രീം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ബട്ടർ സ്കോച്ചിന് ഐസ്ക്രീം ആയാലും ആഡ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഈ ഒരു കോമ്പിനേഷൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അത്രക്കും നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ ഈ കാരറ്റ് ഹൽവ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ കൂടെ വാനില ഐസ്ക്രീം കൂടി ആകുമ്പോൾ സൂപ്പറാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.